അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കഴുത്ത് നമുക്ക് വെട്ടിയെടുക്കാം. അതായത് ക്യാൻവാസ് ഉപയോഗിക്കാതെ തന്നെ പെട്ടെന്ന് മടിയന്മാർക്കുള്ളൊരു പണിയാണിത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വെട്ടിയെടുക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണ പോലെ ചുരിദാർ ഇങ്ങനെ വെട്ടിവെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ മൂന്നാണ് നെക്ക് എടുക്കുന്നതെങ്കിൽ അതിനേലും 1/4 ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അതായത് 2.5 എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ 3 എടുക്കുമ്പോൾ പിന്നെ നമ്മൾ ആ 3 വെട്ടണ സ്ഥലത്ത് നിന്ന് തന്നെ 3/4 ആയിപ്പോൾ വെട്ടിയിട്ട് തയ്ച്ച് വരുമ്പോഴത്തേനും 3 കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 എടുക്കുന്ന സ്ഥാനത്ത് 2.75 എടുക്കണം. പിന്നെ ലെങ്ത്ത് 5.5 ഞാനിവിടെ എടുക്കുന്നത്. എന്നിട്ട് അത് സ്ക്വയർ പോലെ വരച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ റൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അഥവാ സ്ക്വയറാണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് മേൽഭാഗത്ത് 2.75 എടുത്തിട്ടേ താഴ്ഭാഗത്ത് നമ്മളത് 1/4 ഇഞ്ച് കുറച്ചെടുക്കണം. അപ്പോൾ സ്ക്വയർ നല്ല കറക്റ്റായിട്ട് കിട്ടും, കഴുത്തിന് താഴ്ഭാഗത്ത് വീതി കൂടില്ല. എന്നിട്ട് ഇതേപോലത്തെ ഒരു തുണി എടുക്കുക. മടങ്ങിയിരിക്കുന്ന ഭാഗം തന്നെ വേണം ഈ നെക്ക് വരച്ചേക്കുന്ന ഭാഗത്തായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഈ വെക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ നെക്ക് വരച്ചിട്ടില്ലേ, അതിൻ്റെ താഴ്ഭാഗത്തേക്ക് 2 ഇഞ്ച് ഇറക്കിയിട്ട് വേണം വെക്കാനായിട്ട്. ഇത് വേണ്ട, ഇതേപോലെ 2 ഇഞ്ച് ഇറക്കിയിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കറക്റ്റ് വെച്ചിട്ട് അത് വെട്ടിയിടുക. വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്തെ തുണിയും നമ്മൾ 2 ഇഞ്ച് വീതിയിൽ അങ്ങോട്ട് വെട്ടുക. 2 ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങൾ തയ്ക്കണ ഇനത്തിൽ എങ്ങനെയെന്ന് വെച്ചാൽ വെട്ടിയെടുക്കുക. എന്നിട്ട് വേണം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് സാധാരണ തയ്ക്കണ പോലെ തന്നെ ആ ചുരിദാറിൽ ഇപ്പോൾ നമ്മൾ വെട്ടിയേക്കുന്ന നെക്കില്ലേ, നെക്കും പിന്നെ ചുരിദാറും വെച്ചിട്ട് 1/4 ഇഞ്ചിൽ ഫുഡ് പ്രഷറിൻ്റെ അളവിൽ തന്നെ സാധാരണ പോലെ തയ്ച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങളെ നെക്ക് നല്ല കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ഉൾഭാഗത്ത് ഇങ്ങനെ ചരിച്ച് വെട്ടിക്കൊടുക്കുകയും ഒന്നും ചെയ്യേണ്ട, നല്ല ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും. ഒരു സാധാരണ പോലെ തയ്ച്ചെടുത്താൽ മതി. മുകൾ ഭാഗത്തൊരു തയ്യൽ തയ്ച്ച് പിന്നെ മറച്ചടിക്കുക അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്തെടുക്കുക, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏനം പോലെ ചെയ്യാം. നല്ല കറക്റ്റ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ ഇത് മടിയന്മാർക്കുള്ളൊരു പണിയാണ്, എല്ലാത്തവർക്കും ചെയ്യാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.